ഷവോമി അടുത്തിടെ പുറത്തിറക്കിയ അവരുടെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മികച്ചൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു റെഡ്മി നോട്ട് 10. യഥാർത്ഥത്തിൽ റെഡ്മി നോട്ട് 10 സീരീസിൽ ഇതുവരെ ഷവോമി 4 ഫോണുകൾ ഇന്ത്യയിൽ പുറത്തിറക്കി. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ്, റെഡ്മി നോട്ട് 10 പ്രോ, റെഡ്മി നോട്ട് 10, റെഡ്മി നോട്ട് 10 എസ്, ഇങ്ങനെ 4 ഫോണുകളാണ് ആക്ച്വലി പുറത്തിറക്കിയത്. അതിനകത്ത് നമുക്ക് അധികം പോക്കറ്റ് കാലിയാക്കാതെ വാങ്ങാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 10. ഈ ഒരു ഫോൺ നമ്മൾ ആൾറെഡി അൺബോക്സ് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. എന്നാൽ ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ ഒരു ഡീറ്റെയിൽ, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അൺബോക്സ് ചെയ്താൽ പോരാ, അത് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യണം. അത്തരത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലം ഞാൻ സിം കാർഡ് ഈ ഒരു ഫോണിനകത്ത് ഇട്ട് ഞാനൊന്ന് കൃത്യമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയുടെ പരിശോധിക്കുന്നത് റെഡ്മി നോട്ട് 10 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൺ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിന് മുമ്പ് ഞാൻ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് മോട്ടറോളയുടെ മോട്ടോ G60 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. അതിൽ നിന്ന് നേരെ റെഡ്മി നോട്ട് 10 എന്ന ഈ ഒരു ഫോണിനകത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സൈസ് ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ഹാൻഡിയാണ്, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ തിന്നാണ് ഫോൺ. മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പം, അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിനകത്തുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു ഫോൺ കേസ് ഇട്ടൊന്നുമല്ല ഉപയോഗിച്ചത്. ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള സ്ക്രാച്ചുകളോ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും സ്ക്രാച്ചുകളോ അങ്ങനെയുള്ള യാതൊരു വിഷയവും ഇതുവരെ ഈ ഒരു ഫോണിനകത്ത് എനിക്ക് വന്നിട്ടില്ല. എന്തായാലും നല്ലൊരു ഡ്യൂറബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോഡി ആണെന്നേ നമുക്ക് തോന്നും. കാരണം ഇതിൻ്റെ ഹയർ സീരീസ് ആയിട്ടുള്ള പ്രോ മാക്സും ഒക്കെ നൽകിയിരിക്കുന്ന കണക്ക് ഗ്ലാസ് ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെയും പോറലുകൾ വീഴാൻ, റഫായിട്ട് യൂസ് ചെയ്താൽ പോറൽ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. കേസ് ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വെയ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ വെറും 178.8 ഗ്രാം വെയ്റ്റും തിക്നസ് 8.3 മില്ലിമീറ്റർ മാത്രമാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെയാണെന്ന് തോന്നുന്നു ഇത് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എടുത്തു പറയേണ്ടത്. കാരണം നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് സൂപ്പർ അമോ LED ഡിസ്പ്ലേ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മികച്ച ഡിസ്പ്ലേ. സാധാരണ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണിലേക്കൊക്കെ LED ഡിസ്പ്ലേ വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ അത്രയും ആക്യുറേറ്റ് ഒന്നും ആകണം എന്നില്ല. പക്ഷേ ഇവിടെ കാര്യങ്ങൾ തിരിച്ചാണ്. നല്ല മികച്ച കളർ ആക്യുറസിയും അതുപോലെ ഓവർ സാച്ചുറേറ്റഡ് ഒന്നുമല്ല, മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് റിഫ്രഷ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 60 Hz നോർമൽ റിഫ്രഷ് റേറ്റാണ്. അതൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെയാണ്, മറ്റു പ്രശ്നമൊന്നുമില്ല. 90 Hz, 120 Hz ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. എന്നിരുന്നാലും സൂപ്പർ അമോ LED ഡിസ്പ്ലേ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നു. അതും ഫുൾ HD+ ഡിസ്പ്ലേ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്നാണ്. 1100 nits ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്ന മാക്സിമം ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിയിലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുറത്തൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ 100% DCI-P3 ആണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ കളർ പക്ക കറക്റ്റാണ്, കളർ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. 6.43 എന്ന സ്ക്രീൻ സൈസാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ഡിസ്പ്ലേ ഓവറോൾ നോക്കുമ്പോൾ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേ തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അടുത്തതായിട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെപ്റ്റിക് ഫീഡ്ബാക്കാണ്. അതായത് വൈബ്രേഷൻ, നമ്മൾ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഉള്ള ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മികച്ച ഒരു ഹെപ്റ്റിക് ഫീഡ്ബാക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഷവോമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള MIUI 12 ആണ് ഈ ഒരു ഫോണിനകത്ത് ഉള്ളത്. ആൻഡ്രോയിഡിൻ്റെ 11 വെർഷനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പൊതുവെ ഒരുപാട് പഴി കേൾക്കുന്ന ഒരു യൂസർ ഇൻ്റർഫേസാണ് ഷവോമിയുടെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ ഇനിഷ്യൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില അറിയാതെ നമ്മൾ ടിക്ക് ചെയ്ത് പോകുന്ന ചില ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡ്സ് വേണമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഇനിഷ്യൽ സെറ്റപ്പിൽ. അതെല്ലാം നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ചാൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ ഈ ഒരു ഫോണിനകത്ത് വരികയില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ഒരുപക്ഷെ ആ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നൊക്കെ പറയുന്നത് ഓൺ ചെയ്ത് പോവുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, ഫുൾ സ്ക്രീൻ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാനത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ പേഴ്സണലൈസ് ആഡ്സ് പോലുള്ള അതൊന്നും എല്ലാം ഡിസേബിൾ ചെയ്ത് വെച്ചു. മാത്രമല്ല ഫോണിനകത്തേക്ക് വരുമ്പോൾ കുറേ ആപ്പ് റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് ഗെറ്റ് ആപ്സ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് ആപ്പ് റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതെല്ലാം ആ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ വെച്ച് ആ ഒരു പർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ ലോങ് പ്രസ് ചെയ്ത് ഞാനങ്ങ് ഡിസേബിൾ ചെയ്തു. അപ്പോൾ വരുന്ന ഇത്തരം നോട്ടിഫിക്കേഷൻ, അനാവശ്യ നോട്ടിഫിക്കേഷനുകളെല്ലാം ഡിസേബിൾ ചെയ്ത് വെച്ചത് കൊണ്ട്
നിലവിൽ ഇപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞോളട്ടെ. ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകളോ നോട്ടിഫിക്കേഷൻ ശല്യപ്പെടുത്തലുകളോ ഇപ്പോൾ ഇല്ല. പക്ഷേ ഒരു സാധാരണ യൂസർ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ അഡ്വർടൈസ്മെൻറ്റുകൾ വരാനും നോട്ടിഫിക്കേഷനുകൾ നിങ്ങളെ ശല്യപ്പെടുത്താനും ഉള്ളൊരു സാധ്യത മീ യു ഐ 12നകത്ത് കാണുന്നുമുണ്ട്. അതുപോലെ ഫോണിൻ്റെ OSമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാം. ഇതിൻ്റെ ഈ ഡാർക്ക് തീം ഉണ്ടല്ലോ, നമ്മൾ ഫോൺ ഡാർക്ക് തീമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് എല്ലാ ആപ്ലിക്കേഷനിലും കൃത്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നില്ല ആ ഒരു ഡാർക്ക് തീം. ഫോർ എക്സാമ്പിൾ, ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡാർക്ക് തീം ആക്കിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് പല എഴുത്തുകളും നമുക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. അതെല്ലാ ഫോണിലും അങ്ങനെ വരാറില്ല. മറ്റ് ചില ബ്രാൻഡുകളുടെ ഫോണൊക്കെ ഡാർക്ക് തീം ആക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഏത് ആപ്ലിക്കേഷനും ഡാർക്ക് മോഡിലേക്ക് മാറുന്ന ഒരു രീതി കാണും. പക്ഷേ ഇവിടെ അത് കൃത്യമായിട്ട് ഈ ഒരു ഡാർക്ക് തീമും പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ സോഫ്റ്റ്വെയർ സൈഡിൽ അവിടെ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. അടുത്തതായിട്ട് പറയാൻ, ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ സൈഡിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ്. ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള 3.5 mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുപോലെ IP52 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഫോൺ. ഇതിൻ്റെ സിം പോർട്ടൊക്കെ റബ്ബറൈസ്ഡ് പോർട്ടാണ്. അതായത് ഒരു കാരണവശാലും അതിനകത്തേക്ക് വെള്ളം കയറാത്ത രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു വിധ പ്രശ്നവുമില്ല. പിന്നെ ഇതിൻ്റെ വൈഫൈ കണക്ടിവിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ നല്ല മികച്ച കണക്ടിവിറ്റി തന്നെയാണ് വൈഫൈയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നല്ല സ്പീഡ് നമുക്ക് വൈഫൈയിൽ നിന്ന് അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിച്ചു, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അതുപോലെ ഇയർ പീസ് ക്വാളിറ്റി, നമുക്ക് കോളൊക്കെ വരുമ്പോൾ മികച്ച രീതിയിൽ ഇയർ പീസ് ക്വാളിറ്റി ഉണ്ട്. മറ്റ് ഇയർ പീസിൽ നിന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പോലെ ക്ലിയറായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വൈഫൈ കോളിംഗ് അത് പക്കയാണ്. ഞാൻ എല്ലാ ഫോണിലും എനിക്ക് വൈഫൈ കോളിംഗ് ഇല്ലാതെ എനിക്ക് റേഞ്ച് ഇവിടെ കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വൈഫൈ കോളിംഗ് നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജിയോ സിമ്മിൻ്റെ കാര്യമാണ് പറയുന്നത്, എയർടെൽ സിം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. വൈഫൈ കോളിംഗ് പക്കയായിട്ട് എനിക്ക് ജിയോ സിമ്മിൽ കിട്ടുന്നുണ്ട്. ഒരിക്കൽ പോലും വൈഫൈ കോളിങ്ങിൽ നിന്ന് കോൾ ഡ്രോപ്പ് ആവുകയോ കോൾ ഡിസ്കണക്റ്റ് ആവുകയോ ചെയ്യുന്നില്ല. കോൾ ക്വാളിറ്റി എല്ലാം വളരെ പക്കയായിരുന്നു. അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈ ഉണ്ട്, 5 GHz വൈഫൈയും ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതും ഓർമ്മിക്കട്ടെ. അതുപോലെ ഫോൺ 4G ഫോണാണെന്ന് നമുക്കറിയാം. FM റേഡിയോ സപ്പോർട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് HD നമുക്ക് കണ്ടൻറ്റുകൾ ആസ്വദിക്കാൻ സാധിക്കും. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വൈഡ് വൈൻ L3 സപ്പോർട്ടേ നൽകാറുള്ളൂ. പക്ഷേ ഇവിടെ L1 സപ്പോർട്ട് തന്നെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ മികച്ച വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മികച്ച വീഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. പിന്നീട് സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറാണ്. പക്ഷേ സ്റ്റീരിയോ സ്പീക്കർ എന്നുള്ളത് പേരിന് മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. കാരണം താഴെ നിന്നും മുകളിൽ നിന്നും രണ്ട് സ്പീക്കറുകളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് എങ്കിലും 80% വോളിയൂം വരുന്നത് താഴത്തെ സ്പീക്കറിൽ നിന്നാണ്. 20% വോളിയൂം മാത്രമേ ഈ ഒരു ഇയർ പീസിൻ്റെ ഭാഗത്തെ സ്പീക്കറിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്നുള്ളൂ. അപ്പോൾ ടെക്നിക്കലി സ്റ്റീരിയോ സ്പീക്കറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തു എന്നുള്ളതും വലിയ കാര്യം. പക്ഷേ ആ ഒരു സ്റ്റീരിയോ സ്പീക്കർ അത് അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് അല്ല ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ടിനകത്തുള്ളൊരു ഇംബാലൻസ് ഉണ്ടല്ലോ, 80% താഴെ നിന്നും 20% മുകളിൽ നിന്നും കേൾക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ പ്രശ്നമാണ്. അതും ഈ ഒരു ഫോണിൻ്റെ പ്രൈസുമായിട്ട് കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ അത്തരം കുറ്റങ്ങളെ നോക്കിക്കാണാനും കൂടി ഓർമ്മിപ്പിക്കട്ടെ. അടുത്തായിട്ട് ഫോണിൻ്റെ ഗെയിമിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ, ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 678 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ആദ്യമായിട്ടാണ് 678 എന്ന പ്രോസസ്സറുമായിട്ട് ഇന്ത്യയിൽ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 4GB 64 6GB 128 ഇതിൻ്റെ രണ്ട് വേരിയൻറ്റുകൾ. ഈ ഒരു ഗെയിമിംഗ് പ്രോസസ്സറിനെ കുറിച്ച് നമ്മുടെ അനന്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോടൊപ്പം പറയും. ഇപ്പം നമ്മൾ കണ്ട ഗെയിം നമ്മൾ കളിച്ചേക്കുന്നത് ഗ്രാഫിക്സിൻ്റെ ഹൈ ലെവൽ സെറ്റിംഗ്സിലും ഹൈ ഫ്രെയിം റേറ്റിലും. ഈ ഒരു ഹൈ ഫ്രെയിം റേറ്റിലും നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത ഫ്രെയിം ഡ്രോപ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഒരു മീഡിയം സെറ്റിംഗ്സിലാണെങ്കിൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ലാത്ത, ഒരുപാട് ഓവറല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ഹീറ്റിംഗ് ഇല്ല, എന്നാലും ചെറിയ രീതിയിലൊരു വാം ആവുന്നതായിട്ട് തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ആണ്. ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കുറേ ഫോട്ടോകൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ഓക്കെയാണ്. നമ്മൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകളും ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോകളും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും സംസാരിക്കാനാവില്ല. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. എന്നാൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോകൾ അങ്ങ് ഭയങ്കര സംഭവമാണെന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല.
നോർമലായിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. അതിനകത്ത് അത്തരത്തിലെടുക്കുന്ന ഫോട്ടോകൾ ഓവർ സാച്ചുറേറ്റഡ് ഒന്നുമല്ല, കറക്റ്റായിട്ടുള്ള ഒരു കളർ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. മറ്റു പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇതിൽ കൂടുതൽ പൈസ ഒരു ഫോണിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനകത്ത് നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ അവരെ തൃപ്തിപ്പെടുത്തും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. സാമാന്യ തരക്കേടില്ലാത്ത വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു പ്രശ്നം തോന്നി, സെൽഫി വീഡിയോ എടുക്കുമ്പോൾ ആ ലിപ് സിങ്ക് കൃത്യമായിട്ട് വരുന്നില്ല. നമ്മൾ സെൽഫി വീഡിയോ എടുത്തതിന് ശേഷം അത് പ്ലേ ചെയ്യുമ്പോൾ, അത് എനിക്ക് ഈ കിട്ടിയ ഒരു റിവ്യൂണ്ടിൻ്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ലിപ് സിങ്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നമ്മുടെ ലിപ് സിങ്കും നമ്മൾ അതിൽ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സംസാരവും രണ്ട് വ്യത്യസ്ത ടൈമിങ്ങിലേക്ക് മാറിപ്പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. പലപ്പോഴും ഞാൻ ഇത് വെച്ച് സെൽഫി വീഡിയോ ഒക്കെ എടുത്തപ്പോഴെല്ലാം അങ്ങനെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ ഒരു അപ്ഡേറ്റിലൂടെ അത് പരിഹരിക്കപ്പെട്ടേക്കാം. അത് ഈ ഒരു ഫോണിൻ്റെ മാത്രം പ്രശ്നമാണോ എന്നുള്ള കാര്യത്തിലും അറിയത്തില്ല. അതുപോലെ റെക്കോർഡിംഗ്, സൗണ്ട് റെക്കോർഡിംഗ് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആകാമായിരുന്നു എന്ന് തോന്നി. പൊതുവേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് അത്ര കണ്ട് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നില്ല എന്നും എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫോണിനകത്ത് ഫീൽ ചെയ്തു. ക്യാമറകളുടെ കാര്യം പറഞ്ഞാൽ 48 MP പ്രൈമറി ക്യാമറ സോണി IMX582 ആണ് സെൻസർ, 8 MP അൾട്രാ വൈഡ്, 2 MP മാക്രോ, 2 MP ഡെപ്ത് സെൻസർ, 13 MP സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. സെൽഫി ക്യാമറയൊക്കെ ഓക്കെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കേസിൽ പറയാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതിൻ്റെ ബാറ്ററി ലൈഫ്. മികച്ച ബാറ്ററി ലൈഫ് തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. എൻ്റെ ഒരു യൂസ് കേസ് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ 25.5 മണിക്കൂറാണ് എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ലൈഫ് ലഭിച്ചത്. ഒറ്റ ഫുൾ ചാർജിൽ ഏകദേശം 10% ബാറ്ററി പിന്നെയും റിമെയിൻ ചെയ്തപ്പോൾ 25.5 മണിക്കൂർ ഞാൻ ആ ഒരു 90% ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ 25.5 മണിക്കൂർ ഞാൻ വെറുതെ വെച്ചിരുന്നതല്ല, 25.5 മണിക്കൂറിൽ 4.5 മണിക്കൂർ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ പലപ്പോഴായിട്ട് ഓണായിരുന്നു. അപ്പോൾ 4.5 hours സ്ക്രീൻ ഓൺ ടൈമിൽ എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിച്ചത് 25.5 മണിക്കൂർ. 25.5 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ, 1 day കൂടുതലാണ്. ഓർക്കുക, 5000 mAh ബാറ്ററിയാണ് 33 W ഫാസ്റ്റ് ചാർജർ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററി ലൈഫ് എങ്ങനെ പോയാലും ഒരു ദിവസത്തിൽ കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടുന്നു. 4.5 മണിക്കൂർ ഉപയോഗിച്ചപ്പോൾ ഇത്രയും ബാറ്ററി ലൈഫ് ലഭിച്ച സ്ഥിതിക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയേണ്ടി വരുന്നു. ചാർജിങ്ങിനായിട്ട് ടൈപ്പ് സി പോർട്ടുമാണ് നൽകിയിരിക്കുന്നത്, അതെല്ലാം വലിയ കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞ പ്രൈസിങ്ങിനേക്കാൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടോ ഷവോമി ആദ്യം അനൗൺസ് ചെയ്ത പ്രൈസിൽ നിന്ന് ഈ ഫോണുകളുടെ പ്രൈസ് 500 രൂപ കൂട്ടിയിട്ടുണ്ട് നിലവിൽ. 4GB 64 11,999, 12,000 രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ ഇനിഷ്യലി ഈ ഒരു ഫോൺ സെല് ചെയ്തിരുന്നതെങ്കിൽ, പിന്നീട് ഡിമാൻഡ് കൂടിയത് കൊണ്ടാകണോ എന്നറിയില്ല, 500 രൂപയോട് കൂട്ടിയപ്പോൾ 4GB 64GB 12,500 6GB 128GB ഇപ്പോൾ 14,500 ഷവോമി സെല് ചെയ്യുന്നത്. രണ്ട് വേരിയൻറ്റിൽ 500 രൂപ വീതം കൂട്ടിയിട്ടുണ്ട്. ഈ ഫോണിൽ 4GB 64 6GB 128 ഉണ്ട്. ഇതിനകത്ത് ബെസ്റ്റ് പ്രൈസായിട്ട് നമുക്ക് വാങ്ങാവുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് തന്നെയാണ്. 4GB 64GB 12,500 രൂപയ്ക്ക് മികച്ചൊരു ഫോൺ തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 4GB 64GB അവൈലബിൾ ആയിരുന്നില്ല. ഹയർ വേരിയൻ്റ് മാത്രമേ ഓൺലൈനിൽ ഉണ്ടായിരുന്നുള്ളൂ നിലവിൽ. പക്ഷേ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് തന്നെയായാലും ഇതിൻ്റെ ബേസ് വേരിയൻ്റാണ് കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി എന്ന് ഓർമ്മിച്ചോളട്ടെ. ഇതുപോലെ മറ്റൊരു ഫോണിൻ്റെ യൂസ്ഡ് റിവ്യൂമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.